ഹായ് എവരി വൺ, ഇന്ന് ഞാനൊരു റിക്വസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടീന പറഞ്ഞു, മമ്മി പൂരി മസാലയും ഒന്ന് ഉണ്ടാക്കാമോ, ഒന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് വേണ്ടിയിട്ട് പൂരി മസാലയും ഒന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, പൂരിയും പൊട്ടറ്റോ മസാലയും. ഇൻഗ്രീഡിയൻസ് എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി ഞാൻ ഇതെങ്ങനെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓയിൽ പാനിലൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഓയിൽ നല്ലോണം ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു മണി കടുക് എടുത്തിട്ട് എണ്ണയിൽ ഇട്ട് നോക്കിയാൽ പൊട്ടുമ്പ അറിയാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കടുക് പൊട്ടിക്കാൻ എന്ന് മനസ്സിലാവും. അതനുസരിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പാൻ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കടുക് മുഴുവൻ പൊട്ടിത്തെറിക്കും. അതിനാണ് പാൻ നമുക്ക് കവർ ചെയ്ത് വയ്ക്കുന്നത്. ഇനി ജീരകം, ഡ്രൈ ചില്ലി ആൻഡ് വേപ്പില, അത് രണ്ടും ഇട്ട് എണ്ണയിലേക്ക് ഇടാം. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് കുക്കാവാൻ അതുപോലെ തന്നെ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇടാം. എരിവ് കുറവാണെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള മുളകും അധികം ഇടാം. അതുകൂടെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ സ്പൈസ് അനുസരിച്ച് നിങ്ങൾക്ക് മുളക് ഇടാം. പിന്നെ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഉള്ളി പെട്ടെന്ന് കുക്കാവാനാണ്. അതുപോലെ തന്നെ ഉള്ളി ഒന്ന് ട്രാൻസ്പാരൻ്റ് ആവണ വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇനി അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. പിന്നെ പൊട്ടറ്റോ ഞാൻ ഇതോടൊപ്പം തന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ആ പൊട്ടറ്റോ 10 മിനിറ്റാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അത് കുക്കായിട്ടില്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് പ്രസ് ചെയ്തുമ്പോൾ അറിയാം കുക്കായോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാം. അതനുസരിച്ചിട്ട് നിങ്ങൾ ടൈം കീപ്പ് ചെയ്താൽ മതി. അപ്പം പൊട്ടറ്റോ നന്നായി, പൊട്ടറ്റും ഈ ഉള്ളിയും മസാലയും കൂടി നന്നായി മിക്സ് ചെയ്ത്, അതുപോലെ ഈ പൊട്ടറ്റോ വേവിക്കുമ്പോൾ വെള്ളം അത് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വാം വാട്ടർ എടുത്തിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ പൊട്ടറ്റോ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എനിക്ക് വെള്ളം കുറവാണ്. അപ്പോൾ അത് തന്നെ ഞാനൊരു ഒരു കപ്പിൽ വാം വാട്ടർ എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതനുസരിച്ച് പിന്നീട് വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം കുറച്ച് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഇതിനൊന്ന് നമ്മൾക്കൊന്ന് ഉടച്ച് കൊടുക്കണം. അപ്പോൾ മാഷർ വെച്ചിട്ട് ഉടച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടായാലും ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒട്ടും അധികം മാഷാക്കരുത്, ചെറിയ പീസുകൾ ഇടയ്ക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇനി നന്നായി ഇളക്കിയിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനിയും കുറച്ചും കൂടിയും വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാല പോലെ ഇങ്ങനെ ഗ്രേവി പോലെ വേണം നമ്മൾ പൂരിക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടിയും അതിന് വെള്ളം വേണം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇപ്പം ഈ വെള്ളം ഒഴിച്ച വെള്ളം ഒന്ന് ഇതിൽ കുക്കാവാൻ വേണ്ടിയിട്ടും ഗ്രേവി തിക്കാവാനും വേണ്ടിയിട്ട് നമുക്ക് തീ കൂട്ടി ഒന്ന് അടപ്പ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപ്പ് പാകത്ത് ആണോ എന്ന് നോക്കുകയും ചെയ്യാം. ഇത് ഈ സമയത്ത് ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. 2 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി നോക്കിയിട്ട് വാട്ടറിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നമ്മൾക്ക് എടുക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൂരി ഉണ്ടാക്കാൻ നോക്കാം.
പൂരി ഉണ്ടാക്കാൻ ഞാനിവിടെ ചപ്പാത്തി ഫ്ലവറും വെള്ളവും ഉപ്പും ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 കപ്പ് ചപ്പാത്തി ഫ്ലവർ, വീറ്റ് ഫ്ലവർ, പിന്നെ ഓയിൽ. ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ സോൾട്ടും ആഡ് ചെയ്യാം. ഈ ഓയിലും സോൾട്ടും നന്നായി ഈ ഫ്ലവറിൽ മിക്സ് ആവണം. ഈ ചപ്പാത്തി ഫ്ലവറിൽ നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഈ ഓയിലും ഉപ്പും മിക്സ് ചെയ്യേണ്ടതാണ് നല്ലത്. അപ്പോൾ ആ മാവിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ പകുതി ഒഴിച്ചാൽ മതി. 1/2 കപ്പ് ആദ്യം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം അധികമായാൽ കൈമൊട്ടും, അപ്പോൾ വെള്ളം അധികമായി എന്ന് നമുക്ക് മനസ്സിലാവും. വെള്ളം അപ്പോൾ അത് അങ്ങനെ വെള്ളം അധികമായി പോയാൽ കുറച്ച് ഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് പിന്നെ കൈകൊണ്ട് നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റ് ആവണ വരെ നമുക്ക് ബോളാക്കി എടുക്കണം. അപ്പോൾ കൈകൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല സോഫ്റ്റാണോ എന്ന്. അപ്പോൾ അത് കാരണം അങ്ങനെ ബോളാക്കിയിട്ട് കൈകൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് സോഫ്റ്റായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് റെഡിയാണ്. ഇനി നന്നായിട്ട് പാത്രത്തിൽ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് വെച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് പൂരി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോ ബോളെടുത്തിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന ഓയിലിൽ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഈ കൗണ്ടർമേ വെച്ച് നമ്മൾ പരത്തുമ്പോൾ. ഇപ്പോൾ ഈ കൗണ്ടർ ഞാനിവിടെ കൗണ്ടർമേ അല്ല പരത്തിയിരിക്കുന്നത്, കൗണ്ടറിൻ്റെ പോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ചപ്പാത്തിക്കും പൂരിക്കും വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കൗണ്ടർ പലകയാണത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു ബോള് പരത്തി കട്ടർ വെച്ചിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് ഷേപ്പ് എടുക്കാം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ടറിൻ്റെ ആവശ്യമില്ല. ചെറിയ ബോള് പ്രസ് ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ നല്ല റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടാക്കി പരത്തിയിട്ട് ഇനി പ്ലേറ്റിൽ നമ്മളിങ്ങനെ 3-4 എണ്ണം റെഡി ആകുമ്പോൾ പ്ലേറ്റിലിങ്ങനെ നിരത്തി വെച്ചിട്ട് നമുക്ക് ഓയിലിലേക്ക് ഓയിലിൻ്റെ അടുത്ത് പോയിട്ട് ഫ്രൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വലിയതായിട്ട് പരത്തിയിട്ട് ഒരു കട്ടർ വെച്ചിട്ട് ഈ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൂരി ഉണ്ടാക്കാം. നിങ്ങൾക്ക് എളുപ്പം അതായിരിക്കും. അപ്പോൾ എന്നിട്ട് ഈ കട്ടറിൻ്റെ ഔട്ട് സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് കളയണമെന്നില്ല, ഇത് 2-ാമതും ബോളാക്കിയിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഇതുപോലെ തന്നെ നല്ലോണം ഓയിൽ തൊട്ടിട്ട് വേണം പരത്താൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടറുമ്മോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂരി പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഓയിൽ തൊട്ട് പരത്തിയത് കൊണ്ടാണ് നമുക്കത് ഒട്ടിപ്പിടിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഇത് പ്ലേറ്റിലാക്കി എടുത്തിട്ട് നമുക്ക് ഇനി ഓയിലിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് പൂരി ഫ്രൈ ചെയ്യാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടാവണം, എന്നിട്ട് വേണം പൂരിയിടാൻ. പൂരി ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിടണം, നല്ലോണം ഡീപ്പായിട്ടിടണം, എന്നാലേ അത് പോളയ്ക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി പോളയ്ക്കും. അതുപോലെ തന്നെ മറ്റേ സൈഡ് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡ് സൈഡായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മറ്റേ സൈഡ് പെട്ടെന്ന് കുക്കാവും. അങ്ങനെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻജോയ് ആൻഡ് താങ്ക് യു.